ഇറ്റ്സ് മീ സബിത ജാൽസ് ഫ്രം പുതുരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് കാന്താവർക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ ആണ്. പ്യുവർ കോട്ടണിലാണ് ഇത് ഫാബ്രിക് വരുന്നത്. പ്രൈസ് 119 തന്നെയാണ്. 44 ഇഞ്ച് ആണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കാംബ്രിക് ഫാബ്രിക് തന്നെയാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് വൺ നമ്മളിന്ന് കാണുന്നത് ഒരു എന്താ പറയുക, ഗ്രീൻ കളറാണ്. ഒരു ചാണകപ്പച്ച എന്ന് പറയുന്ന ആ ഒരു കളറിനോട് മാച്ച് ചെയ്യാവുന്ന ഒരു കളറാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് വാഷ് മുമ്പ് കളർ ഗാർഡൊന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് വന്നിരിക്കുന്നത് ഒരു ജാലി ടൈപ്പ് പാറ്റേണിലാണ്. ഇതിനകത്തുള്ള പ്രിൻ്റ് എല്ലാം തന്നെ സ്ക്രീൻ പ്രിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. കാന്താവർക്കിൻ്റെ കളർ ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ് പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ 44 ഇഞ്ച് ആണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെ ഒരു ഡിസൈനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ കുർത്തി ചെയ്യാം, അതായത് ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പും ബോട്ടവുമായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആദ്യം കണ്ടത് ഒരു ജാലി പാറ്റേൺ ആണല്ലോ. ഇപ്പോൾ കാണുന്നത് ബൂട്ട ടൈപ്പിലുള്ള ഒരു പാറ്റേണിലാണ്. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. സെയിം കളർ തന്നെയാണ്, അതായത് ആ ചാണകപ്പച്ച എന്ന് പറയുന്ന ആ കളർ തന്നെയാണ് ഇതിൻ്റെ ബേസ് കളറായിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള, ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ ഒരു കളർ. അപ്പം നമ്മളിന്ന് കണ്ടത് ഈ ഒരു കളറിൽ രണ്ട് ഡിസൈൻ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെയിം പ്രിൻ്റ് തന്നെ, ബേസ് കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഇൻഡിഗോ ഷെയ്ഡ് എന്ന് പറയില്ലേ, ആ ഒരു ഷെയ്ഡിലേക്കാണത് വരുന്നത്. പ്യുവർ ഇൻഡിഗോ ഒന്നുമല്ല, സ്ക്രീൻ പ്രിൻ്റിലുള്ള പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ കണ്ട ബൂട്ടയുടെ സെയിം പ്രിൻ്റ് തന്നെ, ബേസ് കളറാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി മനസ്സിലാകും. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ട ജാലി പാറ്റേണിലുള്ളതാണ്. ഇത് വന്നിട്ടുള്ളത് ബ്ലൂ കളറിലേക്ക് മാറിയെന്ന് മാത്രം. അതായത് ആദ്യം കണ്ട ആ ഒരു ജാലിയിൽ, ഗ്രീനിൽ കണ്ടില്ലേ, അതേ ജാലി തന്നെ ബ്ലൂ കളറിലേക്ക് വന്നു. ഇങ്ങനെയാണ് ഈ ഒരു കളർ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഈ ഗ്രീനും ബ്ലൂവും, ഇന്നത്തെ രണ്ട് കളറും നമുക്കിങ്ങനെ ഒരുമാതിരി സോഫ്റ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ കാർഡ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവരും നമ്മൾ 8891060225 എന്ന് കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.